Namaskaram, Pro India lekku swagatham. Indian Vyomasenaykku koodal karuthu pakaranayi, allenkil Vyomasenayude karuthu ootti urappikkanayi, moon Rafael yudhavanangal koodi Indiyilekku ethiyenna vivaramanu namukku labhikkunnathu. Ithode France Indiyikku nalkunna yudhavanangalude ennam 35 ayi uyarnittundu. Aake 36 vimanangalude kararanu India Franceumayi erpettittundayirunnu, allenkil ithuvare vaanganayi theerumanichathu. Avasana vimanam adutha aazhchayode thanne ethumennulla vivaravum ithinu pinnale thanne labhichittundu. Ithodu koodi ee karar poorthikarikkanayi pokukayanu India. വളരെ പ്രത്യേകതകൾ ആവശ്യപ്പെട്ടതിനുപരി അല്ലെങ്കിൽ ഇത്തരം അപ്ഡേഷനുകൾ ഈ വിമാനത്തിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയതിനു ശേഷം മാറ്റങ്ങളോടെ തന്നെയാണ് പുതിയ റഫേൽ വിമാനങ്ങൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് മൂന്ന് റഫേലും ഇന്ത്യയിലേക്ക് എത്തിയത് 36 വിമാനങ്ങൾ വാങ്ങുന്നതിനായി 2016 ലായിരുന്നു ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് 2016 സെപ്റ്റംബറിൽ ആയിരുന്നു ഇന്ത്യ ഫ്രാൻസുമായി 59000 കോടി രൂപയ്ക്കുള്ള കരാറിൽ ഒപ്പുവെച്ചത് ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് തന്നെയാണ് രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടതും അത്തരത്തിലൊരു ബന്ധം ഊട്ടി ഉറപ്പിച്ചു ഇന്ത്യൻ സേനയ്ക്ക് വലിയൊരു കരുത്ത് പകരുന്നതിനോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങൾ വരുന്നതിലൂടെ കൂടുതൽ വേഗത്തിലും അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇതിന് സാധിക്കും വിമാനത്തിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇന്ത്യയിൽ എത്തിച്ച ശേഷമാകും ചെയ്യാനായി തീരുമാനിക്കുന്നത് ഓഫ്സൈറ്റ് ബാധ്യതകൾ കരാറിന്റെ ഭാഗം തന്നെയായിരുന്നു ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായിട്ടുള്ള ദസാൾട്ട് ഏവിയേഷൻ തന്നെയാണ് റഫേൽ ജെറ്റുകളുടെ നിർമ്മാതാക്കൾ വിമാനത്തിനുള്ള മിസൈൽ സംവിധാനങ്ങൾ MBDA വിതരണം ചെയ്തിട്ടുമുണ്ട് ദീർഘദൂര മൈറ്റിയർ എയർ ടു എയർ മിസൈലുകൾ ലോ ബാൻഡ് ഫ്രീക്വൻസി ജാമറുകൾ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ കൈമാറാൻ സാധിക്കുകയും ചെയ്യും കൂടുതൽ ശേഷിയുള്ള റേഡിയോ ആൾട്ട്മീറ്റർ അല്ലെങ്കിൽ ഫ്രീക്വൻസി മീറ്റർ റഡാർ വാണിംഗ് റിസർവോയർ തുടങ്ങി ഉയർന്ന തരത്തിലുള്ള എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ഒക്കെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഗ്രൗണ്ട് മൂവിംഗ് എന്നീ നൂതന സംവിധാനങ്ങൾ തന്നെ ഇതിൽ സജ്ജമാക്കിയത് ഇതിൻ്റെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് റഷ്യൻ സുഖോയ് വിമാനങ്ങൾ ഇറക്കുമതി ചെയ്ത് 23 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ പ്രധാനമായും ഒരു യുദ്ധമാനം ഫ്രാൻസിൽ നിന്ന് വാങ്ങാനായി തീരുമാനിച്ചത് അത് റഫേലായി മാറിയിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ഇന്ത്യൻ സേനയുടെ കരുത്തായി നിൽക്കുന്നത് റഫേൽ യുദ്ധമാനങ്ങൾ തന്നെയാണ് കരാർ അനുസരിച്ച് കഴിഞ്ഞ വർഷം ജൂലൈ 29-നാണ് 5 റഫേൽ ജെറ്റുകളുടെ ആദ്യ ബാച്ച് ഇന്ത്യയിലേക്ക് എത്തിയത് 36 ജെറ്റുകളും ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 32 ജെറ്റുകൾ ഇന്ത്യൻ മോഡിഫിക്കേഷൻ ഫിറ്റിംഗുകൾക്കായി ഘട്ടം ഘട്ടമായി തന്നെ ഫ്രാൻസിലേക്ക് പറന്നകലും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റഫേൽ വിമാനങ്ങളുടെ വരവാകട്ടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു തന്നെയാണ് ഇപ്പോൾ പകരുന്നത് റഫേൽ യുദ്ധമാനങ്ങളുടെ ആദ്യ സംഘം ഇന്ത്യയിലെത്തിയപ്പോൾ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ വിവേക് വിക്രം ഉൾപ്പെടെ 7 അംഗ വ്യോമസേന സംഘമാണ് ഫ്രാൻസിൽ നിന്നും റഫേലുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതും രാജ്യത്തെ ആദ്യ വിമാനത്താവളമായിട്ടുള്ള അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ റഫേൽ വിമാനത്തിൻ്റെ നവീകരണം നടത്തുന്നുവെന്ന് നവംബറിൽ തന്നെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു മിറാഷ് യുദ്ധമാനങ്ങളെക്കാൾ ശേഷിയുള്ള റഫേലിന് രാത്രിയും പകലും ഒരേപോലെയുള്ള ആക്രമണം നടത്താനായി സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകതയും പറക്കലിൽ 25 ടൺ ഭാരം വരെ വഹിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകാനായി സാധിക്കും ഗോൾഡൻ ആരോസ് അല്ലെങ്കിൽ സുവർണ അമ്പുകൾ എന്ന് തന്നെയാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് കാരണം അത്തരത്തിൽ കൃത്യമായ ലക്ഷ്യം ഭേദിക്കാനായി ഇതിന് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ നമ്പർ 17 സ്ക്വാഡ്രന്റെ ഭാഗമായി തന്നെയാണ് റഫേൽ യുദ്ധവിമാനങ്ങളെ ചേർത്തിരിക്കുന്നത്